നമസ്കാരം, എൻ്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. മ്യൂച്വൽ ഫണ്ടുകൾ മിഡ് ക്യാപ് ബാങ്ക് ഓഹരികൾ വാങ്ങുന്നു. ചില മിഡ് ക്യാപ് ബാങ്ക് ഓഹരികളിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി പങ്കാളിത്തം വർദ്ധിച്ചു. ഫെഡറൽ ബാങ്ക്, RBL ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ബന്ധൻ ബാങ്ക് എന്നീ ബാങ്കുകളിലാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി പങ്കാളിത്തം വർദ്ധിച്ചത്. അതേസമയം IDFC ഫസ്റ്റ് ബാങ്കിലെ ഓഹരി പങ്കാളിത്തം കുറഞ്ഞു. ഫെഡറൽ ബാങ്കിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി പങ്കാളിത്തം 2023 ജൂണിൽ 34.91% ഉയർന്നു. കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ 32.64% ഓഹരി പങ്കാളിത്തം. RBL ബാങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏപ്രിൽ ജൂൺ പാദത്തിൽ ഓഹരി പങ്കാളിത്തം 11.64% ഉയർത്തി. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ ഓഹരി പങ്കാളിത്തം 6.71%. ബന്ധൻ ബാങ്കിലെയും മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരിയിലെ പങ്കാളിത്തം വർദ്ധിച്ചു. ഒരു വർഷം കൊണ്ട് ഓഹരി പങ്കാളിത്തം 6.73% നിന്നും 7.49% ഉയർന്നു. ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ 0.91% ഓഹരികൾ വാങ്ങി. മ്യൂച്വൽ ഫണ്ടുകൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓഹരി പങ്കാളിത്തം ഇല്ലായിരുന്നു. മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി പങ്കാളിത്തത്തിൽ ഇടിവ് നേരിട്ട ഏക ബാങ്ക് IDFC ഫസ്റ്റ് ബാങ്ക് മാത്രമാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ ഓഹരി പങ്കാളിത്തം 5.19% നിന്നും 2.78% കുറഞ്ഞു. കഴിഞ്ഞ ത്രൈമാസങ്ങളിൽ ബാങ്കുകൾ ശക്തമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇത് ഈ ഓഹരികളിൽ നിക്ഷേപകരുടെ താൽപ്പര്യം വർദ്ധിക്കാൻ കാരണമായി. ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം. ചാഞ്ചാട്ടത്തിനിടവിൽ ഓഹരി വിപണി കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 0.20 നേട്ടത്തോടെ 19674 സെൻസെക്സ് 14 ഉയർന്ന് 66023 വ്യാപാരം അവസാനിച്ചത്. 1817 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1835 ഓഹരികളുടെ വില ഇടിഞ്ഞു. 161 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ബജാജ് ഫിനാൻസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ബജാജ് ഫിൻസെർവ്, കോൾ ഇന്ത്യ എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, SBI ലൈഫ് ഇൻഷുറൻസ്, ഹീറോ മോട്ടോഴ്സ്, ഇൻഫോസിസ്, ഡോക്ടർ റെഡീസ് ലാബ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക 1.5% ബാങ്ക് സൂചിക 0.3% നേട്ടം രേഖപ്പെടുത്തി. IT സൂചിക 0.7% ക്യാപിറ്റൽ ഗുഡ്സ് സൂചിക 0.3% ഇടിവ് നേരിട്ടു. BSE മിഡ് ക്യാപ് സൂചിക 0.4% നേട്ടത്തോടെയും സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും ക്ലോസ് ചെയ്തു.